Dear students, in the last class we learned about the stability of carbanions, and the reason for the stability of carbanions was the greater number of alkyl group which shows plus I effect attached to the carbon atom bearing negative charge, and such structures were had lesser stability. Because the inductive effect increased negative charge density on the carbon. So a primary carbanion is more stable than a secondary carbanion, is more stable than a tertiary carbanion. This we discussed in the last class. Now let us discuss the stability of other carbanions. We will consider the stability of carbanions in which the negative carbon is in conjugation with a multiple bond or an aromatic system. First, let us consider the allyl carbanion. The allyl carbanion has the formula CH2 double bond CH2 minus. This type of carbanions have conjugation and so it causes the dispersal of the negative charge on the carbon through resonance and consequent stabilization of the allyl anion. Allyl carbocation pole thaniyana allyl carbanion. Allyl carbanion athyavashyam stable aayittulla oru species aanu. Karena reason namukku manasilavundu carbocation pole thaniyana ee attathu irikkunna ee carbon odi negative charge ne ee conjugation ulladu karanam ee whole molecule namukku disperse cheyan pattum. Adayithu idu ivide bond aayittu maari ഈ ബോണ്ട് നെഗറ്റീവ് ചാർജ് ആവുന്ന അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആയതുകൊണ്ട് അല്ലായൽ കാർബാനിയോൺ നല്ലവണ്ണം സ്റ്റേബിൾ ആണ്. അതാണ് കാർബോകാറ്റിയോൺ പോലെ തന്നെയാണ് കാർബാനിയോണും നല്ലവണ്ണം സ്റ്റേബിൾ ആണ്. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് ചാർജുള്ള കാർബണ് ഒരു ആരോമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫീനൈൽ ഗ്രൂപ്പായിട്ട് കോർഡിനേറ്റഡ് ആവുമ്പോൾ അതും സ്റ്റെബിലിറ്റിക്ക് റീസൺ ആവും. അതിനൊരു എക്സാമ്പിളാണ് ബെൻസൈൽ കാർബാനിയോൺ. ബെൻസൈൽ കാർബാനിയോണിന് നമുക്ക് അഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. നോക്കിക്കേ, ഈ കാർബണാണ് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത്. അതിനൊരു അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ഉണ്ട്. ആ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ഇവിടെ ഡബിൾ ബോണ്ട് ആവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു. അത് അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ വരച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുക, ഈ ഇലക്ട്രോണ് ഇവിടെ ബോണ്ട് ആവുന്നു. അപ്പോൾ ഈ ബോണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയറായിട്ട് മാറുന്നു. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ റെസൊണൻസ് സ്ട്രക്ചറിലാണ്. ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രോൺ പെയർ ഇവിടെ ബോണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ പെയർ ആവുന്നു. അത് അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ പുതിയൊരു ബോണ്ടും. ഈ നെക്സ്റ്റ് റെസൊണൻസ് സ്ട്രക്ചറിൽ എന്താ വരിക, ഈ ഇലക്ട്രോൺ പെയർ ഇവിടെ ഒരു ബോണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. കാണാവുന്നതാണ്, ഇതിൽ ഒരു ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ വന്നുകൊണ്ട് ഇനി നെഗറ്റീവ് ചാർജ് കിട്ടി. ബോണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബോണ്ട് പുതിയതായിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് അടുത്ത സ്ട്രക്ചറിൽ വരുന്നത്, കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ബോണ്ട്സ് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റഡ് ആവണം. ഇവിടെ വരെയും ഇവിടെ വരെയും ഇവിടെ വരെയുമാണ് വരിക. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ബോണ്ടിൻ്റെ ഡീലോക്കലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുണ്ട്. ദ ഹോൾ ഓഫ് ദ മോളിക്യൂൾ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ അഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബാനിയോൺ ആണ്. So in the benzyl anion, the unshared pair on the negative carbon enters into conjugation with the phenyl ring and delocalization of the electron pair causes the dispersal of the negative charge over the aromatic ring and so the anion gets stabilized by resonance. Now let us discuss the stability of phenyl methyl carbanions. Considering the stability of phenyl methyl carbanions, always
If there are larger number of phenyl groups attached to the negative carbon, the greater will be the dispersal of the negative charge through delocalization, and more stable will be the carbanion. So that stability increases. Stability increases in the order benzene anion is less stable than diphenylmethyl carbanion, and which is less stable than triphenylmethyl carbanion. So the most stable anion is the triphenylmethyl carbanion. Triphenylmethyl carbanion is three phenyl groups. Three phenyl groups are there. ഇതുപോലെ നമുക്ക് ഒരു ഫീനൈൽ ഗ്രൂപ്പ്, ഇത് ഇവിടെ ഒരു ഫീനൈൽ ഗ്രൂപ്പ് ഉണ്ടായുള്ളൂ. അപ്പൊ തന്നെ നമ്മൾ അഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ചു. അപ്പൊ മൂന്ന് ഫീനൈൽ ഗ്രൂപ്പ് ഇതുപോലെ വരികയാണെങ്കിൽ, അതായത് ഇതില് രണ്ട് ഹൈഡ്രജനെയും മാറ്റിയിട്ട് അവിടെയൊക്കെ ഫീനൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് മൂന്ന് ഫീനൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. മൂന്ന് ഫീനൈൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനത്തെ വരയ്ക്കാൻ പറ്റും. പതിനഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്ന ട്രൈഫീനൈൽ മീഥൈൽ കാർബാനിയോണാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. അതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ് ഡൈഫീനൈൽ മീഥൈൽ കാർബാനിയോൺ, കാരണം അതിന് രണ്ട് ഫീനൈൽ ഗ്രൂപ്പ്സ് ഉള്ളൂ. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറയും. അതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവായിരിക്കും ബെൻസൈൽ ആനിയോണ്, കാരണം അതിന് ഒരൊറ്റ ഫീനൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. നൗ ലെറ്റ് അസ് ഡിസ്കസ് ദി സ്റ്റെബിലിറ്റി ഓഫ് സൈക്ലോപെൻഡഡൈനൈൽ ആനിയോൺ. സൈക്ലോപെൻഡഡൈനൈൽ ആനിയോൺ വിച്ച് ഇസ് ഷോൺ ഹിയർ. സൈക്ലോപെൻഡഡൈനൈൽ ആനിയോൺ ഇസ് ഓൾസോ സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വി ക്യാൻ ഡ്രോ ഫ്രം ദിസ്. കാർബാനിയോൺ വിത്ത് അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി ഇസ് സൈക്ലോപെൻഡഡൈനൈൽ ആനിയോൺ ഹാവിംഗ് എ സിക്സ് പൈ ഇലക്ട്രോൺ സിസ്റ്റം, ഫോർ ഫ്രം ദ ടു പൈ ബോൺസ് ആൻഡ് ടു ഫ്രം ദ അൺഷെയർഡ് പെയർ. It forms an example for a conjugated system with 4n plus 2 pi electrons, which is the condition for aromaticity and high stability by the Huckel's 4n plus 2 rule of aromaticity. The 6 electrons include the unshared pair on the negative carbon, which are completely delocalized over the pentagonal ring of the 5sp2 hybridized carbon atoms, bringing stability to the anion through resonance. സൈക്ലോപെൻഡഡൈനൈൽ ആനിയോണോട് വരച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ആവും ഈ കാർബണാണ് രണ്ട് അൺഷെയർഡ് പെയർ ഉള്ളത്, അതുകൊണ്ട് ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബോണ്ടായിട്ട് വരയ്ക്കാൻ പറ്റും, ഇവിടെ ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് വരുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബോണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോണ്ടും ഷിഫ്റ്റ് ചെയ്യും, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ടും വന്നു, ഇവിടെ ഒരു ബോണ്ടും വന്നു. ഇനി ഇതുപോലെ തന്നെ വീണ്ടും സംഭവിക്കുകയാണ്. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടായ പുതിയ നെഗറ്റീവ് ചാർജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ നെഗറ്റീവ് ചാർജ് ഇവിടെ ബോണ്ടാവുന്നു. അപ്പൊ ഈ ബോണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ബോണ്ടാവുന്നു. അപ്പൊ ഈ ബോണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് ആവുന്നു. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പുതിയ നെഗറ്റീവ് ചാർജ് വരും ഈ ബോണ്ടിന്റെ ഷിഫ്റ്റിംഗ് കാരണം. അപ്പൊ ആരോ മാർക്കിന്റെ ഡയറക്ഷനിൽ നോക്കി പോയാൽ മതി അത് മനസ്സിലാവും എന്താന്ന്. അതാണ് ഈ ബോണ്ട് ഇവിടെ ഷിഫ്റ്റ് ആയി, അല്ലെ ഈ ഇലക്ട്രോൺ ഇവിടെ ഷിഫ്റ്റ് ആയിട്ട് ബോണ്ടായി, ഈ ബോണ്ട് ഇവിടെ ഷിഫ്റ്റ് ആയിട്ട് ഇലക്ട്രോൺ ആയി, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അഞ്ച് റെസൊണൻസ് സ്ട്രക്ചർ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ചാർജ് ഒരു പൊസിഷനിൽ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, പിന്നെ ഇവിടെ വരും, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല, ഡീലോക്കലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാവുന്നത് കൊണ്ട് ഇത് ഭയങ്കര അധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബാനിയോൺ ആണ്. മാത്രമല്ല ഇതിൽ എപ്പോഴും ഈ റിങ്ങിന്റെ ഉള്ളിൽ ആറ് ഇലക്ട്രോൺസ് ഉണ്ട്. ആറ് ഇലക്ട്രോൺസ് എങ്ങനെയാ, രണ്ട് ഇലക്ട്രോൺസ് ഈ ഡബിൾ ബോണ്ടില്, രണ്ട് ഇലക്ട്രോൺസ് ഈ ഡബിൾ ബോണ്ടില്, രണ്ട് ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് ചാർജിന്റെ, അങ്ങനെ മൊത്തത്തിൽ ആറ് ഇലക്ട്രോൺ, ടു പ്ലസ് സിക്സ് ഇലക്ട്രോൺസ് ഉണ്ട്. സിക്സ് ഇലക്ട്രോൺസ് ഉള്ള വേറൊരു സ്പീഷീസ് എന്ന് പറയുന്നത് ബെൻസീൻ ആണ്. ബെൻസീൻ ഹൈലി സ്റ്റേബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ സിക്സ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് ആണ്. ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് ഉള്ളവരൊക്കെ ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പൊ ഇതും ബെൻസീനെ പോലെ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആനിയോൺ ആണ്.
കാരണം ഇത് അക്കൽസ് 4n+2 റൂൾ ഒബേ ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് ഈ സൈക്ലോപെൻഡ ഡൈനേൽ ആനയോൺ. The 6 pi electrons, including the unshared pair on the negative carbon, are completely deglobalized over the pentagonal ring of the 5sp2 hybridized carbon atoms, bringing stability through resonance. That is the reason why cyclopentadienyl is stable. There is also a connection between the state of hybridization of the negatively charged carbon and the stability of a carbon. As the s character increases, the electrons are more attracted to the nucleus, and thereby a lowering of energy occurs, and resulting in the following stability order for the carbanions. That is, a triple bonded carbanion is more stable than a double bonded carbanion, is more stable than a single bonded carbanion, or a sp hybridized carbanion is more stable than sp2 hybridized carbanion, is more stable than sp3 hybridized carbanion. ഇത് എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് കാർബാനിയോന്റെ സ്റ്റെബിലിറ്റി കൂടും. എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ള എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. എസ് പി ഹൈബ്രിഡൈസേഷന് 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറുമാണ് ഉള്ളത്. അപ്പൊ എസ് ക്യാരക്ടർ എങ്ങനെയാണ് കൂടുതലാണ്. അപ്പൊ എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസിന് കൂടുതൽ അത് അട്രാക്ട് ചെയ്യും. ഇലക്ട്രോൺസിന് വിട്ട് കൊടുക്കില്ല, അവിടെ തന്നെ പിടിച്ചു നിർത്തി ഇരിക്കും. കൂടുതൽ അട്രാക്റ്റഡ് ആണ് ന്യൂക്ലിയസിലേക്ക്. അതുകൊണ്ട് തന്നെ ആ പിടിച്ചു നിർത്തൽ ശക്തി കൂടുതലായതുകൊണ്ട് തന്നെ ലോവറിങ് ഓഫ് എനർജി വരും, അങ്ങനെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഈ എസ് ക്യാരക്ടർ കൂടുതലുള്ള ഈ എന്താ പറയുക, അസെറ്റിലീൻ, 3 കാർബൺ ഉള്ളതാണ് അസെറ്റിലീൻ പോലത്തെ കാർബാനിയോണാണ് കൂടുതൽ സ്റ്റേബിൾ എഥിലീൻ പോലത്തെ കാർബാനിയോൺസിനേക്കാളും. അതിന് അത് മീഥൈൽ കാർബാനിയോൺസിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. S character increases, more is the stability of carbanions. So we have discussed a lot of carbanions and how their stability occurs or comes in work. Okay, now let us discuss the other intermediate, reaction intermediate, which is the free radicals. The third intermediate, reaction intermediate, is free radicals. Free radicals are atoms or groups having an unpaired electron in the outer shell configurations. They may be positive, negative, or zero charge. Unpaired electrons cause radicals to be highly reactive, and they are also believed to be involved in degeneration diseases and cancers. Odd electron species are always considered as neutral, but they are highly reactive, formed by the homolytic cleavage of covalent bonds. They are very short-lived because of the tendency of odd electron to become paired, and they are also paramagnetic. Free radicals ellavarum kandittundavum, oru kuttittu kaanikkunnathaanu free radical nu parayunnathu. Oru kuttu nu parayunnathu oru unpaired electron aanu. ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഓഡ് ഇലക്ട്രോണിന് കാരണമാവും. ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ സ്പീഷീസിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും സാധാരണ എഴുതാറില്ല, അത് ന്യൂട്രൽ ആയിട്ടാണ് കരുതാറുള്ളത്. അതാണ് ഏറ്റവും നല്ലത്, ന്യൂട്രൽ ആയിട്ട് കരുതുന്നതാണ് അതിന് ഏറ്റവും നല്ലത്. ഇനി അത് ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെയർ ചെയ്യാൻ, ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്താലും പെയർ ചെയ്യണം. ഇങ്ങനെ ഇരിക്കുന്നത് വലിയ സ്റ്റേബിൾ അവസ്ഥയല്ല, അതുകൊണ്ട് പെയർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുന്ന, പിന്നെ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് പാരമാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. പാരമാഗ്നറ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് കോൾഡ് പാരമാഗ്നറ്റിക് നേച്ചർ. എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന മീഥൈൽ ഫ്രീ റാഡിക്കൽ ആണിത്. ഇതാണെങ്കിൽ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ട്, വേറെയും ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, ടെർഷറി ബ്യൂട്ടൈൽ ഫ്രീ റാഡിക്കൽ, ഐസോപ്രൊപ്പൈൽ ഫ്രീ റാഡിക്കൽ, ഓറൽ എക്സാമ്പിൾസ് ഫോർ ഫ്രീ റാഡിക്കൽസ്. നൗ ലെറ്റ് അസ് ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദി സ്ട്രക്ചേഴ്സ്. ഫ്രീ റാഡിക്കൽസ് ആർ ഈസിലി ഫോംഡ് ബൈ ഹോമോളിറ്റിക് ക്ലീവേജ്.
Many of them are formed in non-polar solvents and they are short-lived and difficult to isolate because they are highly reactive. Long-lived radicals are stable because they exist in equilibrium with normal compound. Now, considering the structure of free radicals, the carbon bearing the unpaired electron is sp2 hybridized. This is sp2 hybridized carbon. The three sp2 hybrid orbitals contain an unpaired electron each and are arranged in a planar triangular fashion. This is planar triangular fashion. Or it's also called trigonal planar fashion. One p orbital of the carbon having an unpaired electron remains unhybridized and stands perpendicular to the above plane. This p orbital is perpendicular to the above plane. The sp2 orbitals are used to form sigma bonds with three atoms or groups creating bond angles of 120 degree so that the alkyl radical has a pyramidal structure. Alkyl radical has a planar triangle structure. ഒട്ടുമിക്ക ഫ്രീ റാഡിക്കൽസിന്റെ ഷേപ്പ് പ്ലെയിനാർ ട്രയാംഗിൾ ആണ്. വളരെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. വളരെ കുറച്ച് പേർക്കും അതൊരു പിരമിഡൽ ഷേപ്പ് ഉള്ളു. ഈ പിരമിഡൽ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പ്ലെയിനാർ ട്രയാംഗിൾ ആണ് ഇതിന്റെ ഷേപ്പ്. കാരണം എന്ന് വെച്ചാൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിയും രണ്ട് സോറി ഒരു എസും രണ്ട് പി ഓർബിറ്റൽസും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിണ്ടാവുന്ന ഓർബിറ്റൽസ് ആണ്. അങ്ങനെ മൂന്ന് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ മൂന്ന് ഓർബിറ്റൽസും വേറെ ആറ്റംസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് ബോണ്ടുകൾ ഉണ്ടാവും. പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ട് അത് മൂന്നും ഒരു ട്രയാംഗുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഉണ്ട്, പിഇസഡ് ഓർബിറ്റൽ ആയിരിക്കും. അതിലൊരു ഇലക്ട്രോൺ പ്രസന്റ് ആയിരിക്കും. ആ ഇലക്ട്രോൺ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 degree ആയിരിക്കും. എപ്പോഴും ബോണ്ട് ആംഗിൾ നമുക്കറിയാവുന്ന ട്രയാംഗുലർ പ്ലെയിനാർ സ്ട്രക്ചറിന്റെ ബോണ്ട് ആംഗിൾ 120 degree ആണ്. അപ്പൊ 120 degree ബോണ്ട് ആംഗിൾ ഉള്ള പ്ലെയിനാർ ട്രയാംഗിൾ സ്ട്രക്ചറാണ് ഫ്രീ റാഡിക്കൽസിന് വരുന്നത്. ഇത് ഒരു ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗം ഫ്രീ റാഡിക്കൽസിന്റെ ഷേപ്പാണ്. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഷേപ്പ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നൗ ലെറ്റ് അസ് ഡിസ്കസ് ഹൗ ഫ്രീ റാഡിക്കൽസ് ആർ ഫോംഡ്. The homologous cleavage of covalent bonds produce free radicals. Weaker covalent bonds dissociate into radicals more than stronger covalent bonds. One is thermal reaction, second is photochemical reaction, and the third is redox reaction. First, let us discuss thermal reaction. Thermal reaction at temperatures greater than 500 degrees centigrade and the absence of oxygen, mixtures of high molecular weight alkanes break down into smaller alkane and alkene fragments. It is also called thermal cracking. It is important in the refining of crude petroleum because of the demand for lower boiling gasoline fractions. Thermal reaction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടാക്കുക. 500 degree centigrade മുകളിൽ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ പെറോക്സൈഡ്സ് ആണെങ്കിൽ കൃത്യ നടുവിൽ വെച്ച് ബ്രേക്ക് ചെയ്യും. ഹോമോളിറ്റിക് ഫ്ലിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഈ ഓക്സിജന് ഈ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോണ് കിട്ടും, ഈ ഓക്സിജൻ ഈ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോണ് കിട്ടും. അങ്ങനെ രണ്ട് ഫ്രീ റാഡിക്കൽസ് കിട്ടും. പിന്നെയും അത് വേണമെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് എന്താ പറയുക, ഫിനൈൽ ഫ്രീ റാഡിക്കൽ, ഫിനൈൽ ഗ്രൂപ്പിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആവുകയും ചെയ്യാം. അതായത് വീണ്ടും ഡിസിന്റഗ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് റിയാക്ഷൻ ഇസ് ഈ തെർമൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ആസോ കോമ്പൗണ്ട്സും ഇതുപോലെ തന്നെ ആസോ കോമ്പൗണ്ട്സ് എൻ ഡബിൾ ബോണ്ട് എന്ന ഓക്സിജൻ സിംഗിൾ ബോണ്ട് ഓക്സിജൻ പോലെ എൻ ഡബിൾ ബോണ്ട് എൻ അവിടെയും ഇതുപോലെ തന്നെ ഹോമോളിറ്റിക് ഫിഷൻ സംഭവിക്കാറുണ്ട്. അങ്ങനെയും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആസോ കോമ്പൗണ്ട്സും പെറോക്സൈഡ്സും ആണ് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. Compounds having absorption bands in the visible or near violet spectrum may be electronically excited to such a degree that weak covalent bonds undergo osmolysis. Examples include the halogens,
chlorine, bromine, and iodine, alkyl hypochlorites, nitrites, esters, and ketones. അതായത് ചില കോമ്പൗണ്ട്സിലേക്ക് ചില അല്ലെങ്കിൽ ചില മോളിക്യൂൾസിലേക്ക് ക്ലോറിൻ ഒരു ഉദാഹരണമാണ്. ക്ലോറിനിലേക്ക് ലൈറ്റ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. സി എൽ ടു ഗിവ്സ് ടു സി എൽ ഫ്രീ റാഡിക്കൽസ്. അങ്ങനെയാണ് റിയാക്ഷൻ വരിക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ലൈറ്റ് അതിലേക്ക് വീഴുക, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് ഇതിനെ പറയുക. ലൈറ്റ് വീഴുമ്പോൾ അത് ഹോമോളിറ്റിക് വിഷൻ നടന്ന് രണ്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് വരുന്നുണ്ട്. അങ്ങനെ തന്നെ ബ്രോമിനും വരും, അയഡിനും വരും. അപ്പൊ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളോട് അധികം വെയിലത്ത് യു വി റേഡിയേഷൻ ഒക്കെ വീഴുമ്പോഴാണ് സാധാരണ വരിക. അപ്പൊ നമ്മൾ അധികം വെയിലത്ത് അല്ലെങ്കിൽ നട്ടപ്ര വെയിലത്തൊന്നും പോകരുതെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിലുള്ള കോമ്പൗണ്ട്സ് എന്താ പറയുക ഇതുപോലെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഫ്രീ റാഡിക്കൽസ് ക്യാൻസർ ജനറേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഭയങ്കര സൺലൈറ്റിലേക്ക് ഒന്ന് പോകരുത്, യു വി ലൈറ്റ് നമ്മുടെ മേത്ത് വീഴരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഹോമോളിറ്റിക് വിഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അസെറ്റോൺ ആണ്. അസെറ്റോൺ യു വി ലൈറ്റ് വീണ് കഴിഞ്ഞപ്പോൾ സി എച്ച് ത്രീ എന്ന് പറഞ്ഞ ഫ്രീ റാഡിക്കലും കിട്ടി, സി എച്ച് ത്രീ സി ഒ എന്ന് പറഞ്ഞ ഫ്രീ റാഡിക്കലും കിട്ടി. അത് ഈ ഫ്രീ റാഡിക്കൽ വേണമെങ്കിൽ തിരിച്ച് വേറൊരു കോമ്പൗണ്ട് ആയിട്ട് മാറാമ. അതുപോലെ ഈ ഫ്രീ റാഡിക്കലും ഇതുപോലെ തന്നെ തിരിച്ച് വേറൊരു കോമ്പൗണ്ട് ആയിട്ട് മാറി, ഒരു ഡൈ കീറ്റോൺ എന്ന് പറഞ്ഞ കീറ്റോൺ ആയിട്ട് മാറാം. ഈ ഇങ്ങനത്തെ റിയാക്ഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം, വേണമെങ്കിൽ സംഭവിക്കാതെ ഇരിക്കാം. അപ്പൊ ഫ്രീ റാഡിക്കൽസ് എന്തായാലും ഉണ്ടാവും അൾട്രാവയലറ്റ് ലൈറ്റ് ഇങ്ങനത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിലേക്ക് വീഴുമ്പോൾ. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻ ഓഫ് ഇൻഓർഗാനിക് ഓക്സിഡൈസിങ് ആൻഡ് റിഡ്യൂസിങ് ഏജൻസ് ഓൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് മേ ഇൻവോൾവ് ഇലക്ട്രോൺ ട്രാൻസ്ഫേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് റാഡിക്കൽ അയോണിക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ കാർബോകാറ്റിയോൺ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ കാർബാനിയോൺ ക്യാൻ ഫോം ഫ്രീ റാഡിക്കൽസ്. ഒരു കാർബോകാറ്റിയോൺ ഒരു ഇലക്ട്രോണിനെ ഒരു കാർബോകാറ്റിയോൺ പോസിറ്റീവ് ചാർജിനാണ്, ഒരു ഇലക്ട്രോണെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും ഫ്രീ റാഡിക്കലാവും. അതുപോലെ ഒരു കാർബാനിയോൺ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതെന്താവും അതൊരു ഫ്രീ റാഡിക്കലായിട്ട് മാറും. കാരണം എന്ന് വെച്ചാൽ ഒരു കാർബാനിയോന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രണ്ട് അൺഷെയർഡ് പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഫ്രീ റാഡിക്കലായിട്ട് മാറും. സോ ദീസ് ആർ ദി വേരിയസ് ഫോംസ് ഓഫ് റിയാക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, താങ്ക് യു.